മമ്മിയുടെ കുഞ്ഞോ, മമ്മിയുടെ കുഞ്ഞോ, എന്റെ മമ്മിയുടെ കുഞ്ഞോ, എന്റെ മമ്മിയുടെ കുഞ്ഞോ, മമ്മിയുടെ കുഞ്ഞോ, എന്റെ വേണ്ട മമ്മിയുടെ കുഞ്ഞോ, വേണ്ട മമ്മിയുടെ കുഞ്ഞോ. നീ പോന്നില്ലേ ഇപ്പം? പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗമ്യാൻ്റി കൊണ്ടുവന്നതാട്ടോ മോനുകുട്ടൻ. അത് കുറച്ചൊക്കെ കളറൊക്കെ ചെയ്ത് സെറ്റാക്കി ലൈറ്റൊക്കെ വെച്ച്. എൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ ലൈറ്റാട്ടോ. ഇന്ന് ഞാൻ കുട്ടി കുഞ്ഞോനും കുക്കു എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. അവരെന്റെ കൂടി ഇങ്ങോട്ട് വന്നതാ ഞാൻ കുട്ടിയും കുക്കും കൂടെ എന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി പണികളുണ്ട്, അപ്പൊ എന്നെ സഹായിക്കാൻ വന്നതാ കേട്ടോ. പിന്നെ ഇന്നലെ ഞാന് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, അപ്പൊ കൊറേ പ്രിയങ്ങളൊക്കെ കാത്തിരിക്കുന്നു, ഒത്തിരി നേരം കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു, എത്ര നേരം നോക്കിയിരുന്നു എന്നൊക്കെ പറയുന്നവരോടാണ് കേട്ടോ. ഇന്നലെ ഞാന് ലോങ് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നെ. കാരണം എന്ന് വെച്ചാല് ഞാൻ വന്ന് ആദ്യത്തെ നമ്മുടെ അടുക്കള വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി വിഷമമുള്ള ഒരു കാര്യം ഉണ്ടായി, അതുകൊണ്ടാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അതിന്റെ പുറകെയൊക്കെ ആയി പോയത് കൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കുട്ടിയെ കണ്ടു കേട്ടോ. ഞാൻ ഈ സാധനം മേടിക്കാൻ, ഈ മണ്ണടപ്പ് മേടിക്കാൻ കയറിയ ഒരു കടയിൽ, ഇതിപ്പോ വെള്ളത്തിലിട്ട് കഴിയേതാ കേട്ടോ, മണ്ണടപ്പ് മേടിക്കാൻ. ഇതിന്റെ എന്താ മൂടിച്ചട്ടിയോ എന്തോ ഇതിന് പറയുന്നത്, ഇത് വാങ്ങിക്കാൻ പോയി ഒരു കടയില്. അപ്പൊ അവിടെ ഇതാണ് ഫാൻസി ഐറ്റംസ് എല്ലാം ഉള്ള ഒരു മേള പോലെ ഒരു കടയാട്ടോ. അപ്പൊ അവിടെ ഞാന് ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു കുട്ടി വന്ന് സംസാരിച്ചു, നമ്മുടെ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന. അപ്പൊ ചേച്ചി എവിടാ വീടെന്നൊക്കെ ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ ഈ വീഡിയോസ് കണ്ടതാണ് കേട്ടോ. അപ്പം അങ്ങനെ കണ്ട് സംസാരിച്ചു കേട്ടോ. ബിൻസി എന്നാണ് പേര്. അപ്പം പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രമേ വാങ്ങിച്ചുള്ളൂ. മോനുകുട്ടന് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു. അപ്പം അപ്പോഴത്തേക്ക് ഞാന് പഴുത്തമാങ്ങ വാങ്ങിച്ചു, മാങ്ങ വാങ്ങിച്ചു കേട്ടോ, മധുരം ഉള്ളതാന്ന് പറഞ്ഞു, നോക്കാം. പിന്നെ ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഉരുളക്കിഴങ്ങല്ല ഇത്, എന്തുവാ നോക്കട്ടെ. ഇത് മോനുകുട്ടൻ പറഞ്ഞു വിട്ടതാണ്, അതിന്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, പേര് മറന്നു പോയിട്ടില്ല കേട്ടോ. പേര് അറിയാവുന്ന ഒരു കമന്റ് ഇടണേ, അവരെന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഇന്ന് അടുക്കളയില് മീനൊക്കെ കറി വെക്കാനുണ്ട്, ചോറ് വിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വേറൊന്നും വെക്കുന്നില്ല, മീൻകറി മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ പഴുത്തമാങ്ങ എടുക്കാം, അതും കൂട്ടി ചോറിടാൻ ഇന്നൊരു ഇതുള്ളൂ, വേറൊന്നും വെക്കുന്നില്ല കേട്ടോ. പിന്നെ മനസ്സ് ശരിയല്ല, ഇന്നലെ വീഡിയോ എടുത്തില്ല, കാത്തിരിക്കുന്നവരുണ്ട് എന്നറിയാവുന്നത് കൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് കേട്ടോ. എന്താ ഞാൻ കുളിച്ച് ജപിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ. അപ്പൊ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാട്ടോ. ഇവിടുത്തെ ബഹളം കൊണ്ട് അങ്ങോട്ട് സംസാരിക്കുന്ന അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇപ്പൊ വരാവേ. ഇന്നിവിടെ കൊറേ പണികളുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ വീട്ടില് പുതിയൊരു ആള് വന്നതായി ഇരിക്കുന്ന അലമാരി. അപ്പോ അലമാരി വാങ്ങിച്ചപ്പം പുതിയതല്ല കേട്ടോ, സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാട്ടോ. അപ്പം ഇന്ന് ഇത് കൊണ്ടുവന്ന് രാവിലെ ഇവിടെ വെച്ചേ. അപ്പൊ നമ്മള് ഇവിടെ ഇരുന്ന സ്റ്റീൽ അലമാരി ഉണ്ടായിരുന്നല്ലോ, അത് ഇവരുടെ മുറിക്കകത്തോട്ട് മാറ്റി. ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റീൽ അലമാരിയാണ് ഇരുന്നത്, അതിനകത്ത് അവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് ഇരുന്ന് തുരുമ്പ് പിടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് മാറ്റി. ഇത് അവര് ഡ്രസ്സെല്ലാം എടുത്ത് അതിനകത്ത് അടുക്കി വെച്ചു.
പിന്നെ ബാക്കി ഇതോ ആ കൂട്ടി വെച്ചിരിക്കുന്നത് ഇടാൻ പറ്റാത്ത ഡ്രസ്സുകളാ കേട്ടോ. പിന്നെ അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുത്തെ പണിയെന്ന് വെച്ചാൽ അതാ തുണികളെല്ലാം അടുക്കി പെറുക്കി ഇതിനകത്ത് ആക്കുമായിരുന്നു. ഇതിനകത്ത് ഈ അലമാരിയിൽ കുറച്ച് പണികളുണ്ട്. ഇതിന് പൂട്ട് വെക്കാനുണ്ട്. പൂട്ട് ഒളിഞ്ഞ് പൂട്ടല്ലാതെ ഇളക്കി എടുക്കുവായിരുന്നു. ഇതിന്റെ താക്കോൽ എന്നിട്ട് കളഞ്ഞു പോയതാണ്ട് ചെയ്തായിരുന്നേ. അപ്പം ഇനി ഇതിന് പൂട്ട് വെപ്പിക്കണം. അതിന് പറഞ്ഞിട്ടുണ്ട് അതിനി ശരിയാക്കണം. അപ്പം ഇന്നലെ ഞാൻ സ്ഥലമൊക്കെ ഒഴിച്ച് ഇന്നലെ വൈകിട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നത്. കൊണ്ടുവന്നില്ല. ഇന്ന് രാവിലെയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മുടെ അലമാരിക്കകത്തിരുന്ന തുണികളും സാധനങ്ങളും എല്ലാം കട്ടിൽ നിരത്തിയിട്ടൊക്കെ ഇത് പെറുക്കി കുറേയെല്ലാം കുക്കും അടുക്കി വെച്ചിട്ട് പോയി കേട്ടോ. കുഞ്ഞോനെ കരയാൻ തുടങ്ങി, ഉറക്കം വന്നിട്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കണം. പിന്നെ അലമാരി ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ഇടണം കേട്ടോ. പിന്നെ ആ എല്ലാവരുടെയും വീട്ടിലെത്തിയ പോലത്തെ അലമാരിയുണ്ട്. അപ്പം അടുക്കളയിൽ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നും നടന്നിട്ടില്ല. മീൻ എടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. മീൻ കറി ആക്കിയില്ല. പിന്നെ ഇവരെല്ലാവരും കഞ്ഞി കുടിച്ചു. കുഞ്ഞോന് കഞ്ഞി എടുത്തപ്പോഴത്തേക്ക് അവരും കഞ്ഞി കുടിച്ചു കേട്ടോ. പിന്നെ അടുക്കളയിലും കുറച്ച് പണികളൊക്കെ ഉണ്ട്. മീൻ രാവിലെ ഞാൻ ഏത്തയ്ക്ക പുഴുങ്ങിയായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആകപ്പാടെ മനസ്സൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഏത്തയ്ക്ക പുഴുങ്ങി വെച്ചിട്ടാണ് പോയത്. അത് ഇരിപ്പുണ്ട്. മുത്ത അത് കഴിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഇച്ചിരി ചോറിനണം. അതിന് ചോറിരിപ്പുണ്ട്, കറികളൊന്നും ഇല്ല. അപ്പം മീൻ കറി വെച്ചിട്ട് ഈ പഴുത്തമാങ്ങ ഒരെണ്ണം പൊളി ചോറുണ്ണാം എന്നൊക്കെ വിചാരിച്ചാട്ടോ. ഞാൻ കുളിച്ചില്ല കേട്ടോ. പണികൾ ഒത്തിരി കിടക്കുന്നത് കൊണ്ട് കുളിച്ചില്ല. അത് തീർത്തിട്ട് കുളിക്കാമെന്ന് ഓർത്തു. ഇത് കൊട്ടാരക്കര അമ്പലത്തിലെ പ്രസാദം ഉണ്ണിയപ്പം. നമുക്ക് മാമിയുടെ അടുത്ത് കയറിയായിരുന്നു. അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട്, ഇന്ദു. ഇന്ദു കൊണ്ടു തന്നതാണേ. ഞാനിത് ഒരെണ്ണം കഴിച്ചു. ഒന്നുകൂടി എടുത്തതാ കഴിക്കാൻ. ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പോൾ 9 മണി ആവാറായി. ഇനി പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ചോറുണ്ണാം എന്ന് വിചാരിച്ചു. അയ്യോ, കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചതാട്ടോ. ഇപ്പം സമയം എത്ര ആയിന്നറിയാമോ? സമയം 10:45 മണിയായി കണ്ടോ. ഇപ്പോഴാണ് ഇവിടെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ചത്. എല്ലാം പെറുക്കി ഒതുക്കി വെച്ചു. പിന്നെ കണ്ടോ കട്ടിലൊക്കെ വിരിച്ച് റെഡിയാക്കി. പണി ഇപ്പോഴാണ് കഴിഞ്ഞത്. മൊത്തം വാരി വലിച്ച് ഒരുമാതിരി ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതി കിടക്കുമായിരുന്നു. ഒക്കെ റെഡിയാക്കി നമ്മുടെ പുതിയ ആളിനെ സ്വാഗതം ചെയ്തു. പിന്നെ ശരിക്കും പറഞ്ഞാൽ അവരുടെ തുണിയൊക്കെ ആ കുഞ്ഞലമാരിക്കകത്തിരുന്ന് തുരുമ്പ് പിടിക്കുമായിരുന്നു കേട്ടോ. അത് ഒത്തിരി വർഷമായ അലമാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കടുങ്കൈ ചെയ്തത്. അപ്പം ഇനിയും ചെന്നിട്ട് ഞാൻ മീൻകറി വെക്കട്ടെ, ചോറുണ്ണണം. എന്നെ താരാട്ട് പാട്ടി ഉറക്കതിന് ശേഷം മാത്രം ഉറങ്ങുന്ന രണ്ടുപേര് അവിടെ ഉറക്കളച്ചിരിപ്പുണ്ട്. എന്തോത്തിനാന്ന് എനിക്കറിയത്തില്ല. ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങുന്നില്ല. മോനിക്കുട്ടനോട് ഞാൻ പറഞ്ഞു ഉറങ്ങാൻ. മോനിക്കുട്ടൻ എന്നെ ഉറക്കിയിട്ടേ ഉറങ്ങപ്പെടുന്ന വാശി. രാത്രി മീൻകറി വെക്കാന്. മീൻ എടുത്ത് വെച്ചിട്ട് കുറച്ചു നേരം ആയി. പാതിരാത്രിയായി. എന്തോ ചെയ്യാൻ. മുമ്പേ പറയണം എന്ന് തുടങ്ങിയ കാര്യമാണ്. ഇവിടുത്തെ ബഹളം കൊണ്ടാണ് ഞാൻ പിന്നെ പറയാം എന്ന് വിചാരിച്ചത്. ആകളാ കഴിഞ്ഞ നവംബറിലാണ് ഞാൻ ഖത്തറിൽ പോയത്. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പോകുന്നതും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എല്ലാവരും. ഇപ്പൊ അവന് അവിടെ വെച്ചൊരു അപകടം ഉണ്ടായി. അപകടം എന്ന് വെച്ചാല് ബാത്റൂമിൽ വീണെന്നാ പറഞ്ഞത്. അപ്പൊ കൈയെ വലത്തെ കൈ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. മുറിവിന്റെ ഫോട്ടോ കണ്ടവരൊക്കെ ഭാഗ്യം കൊണ്ടാണെന്ന് പറഞ്ഞു. കാരണം അത് ഇവിടെ ഈ വെയിന്റെ ഇതുവഴി ഇങ്ങനെ പോയേ കേട്ടോ. അത് ആ കൈ ഇങ്ങനെ മുറിഞ്ഞു. ആ വീണ് ഡോറയിലെ കണ്ടു ചെന്ന് അടിച്ച് കൈ മുറിഞ്ഞു. മുറിഞ്ഞിട്ട്
അതിപ്പോ അവിടെ അടുത്തൊരു ക്ലിനിക്കിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവര് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് വിട്ടു. പക്ഷെ അത് സ്റ്റിച്ച് ഇടണമായിരുന്നു. അപ്പൊ സ്റ്റിച്ച് ഇടണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആരെങ്കിലും അവരെ ഒന്ന് കൊണ്ടുപോകാൻ വേണമല്ലോ. പക്ഷെ കമ്പനിയിൽ നിന്ന് ആരും കൊണ്ടുപോയില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ കൈ മുറിഞ്ഞോ ഇതുപോലെ സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞേക്കുവാന്ന് പറഞ്ഞു. പക്ഷെ ആരും കൊണ്ടുപോകാൻ ഇല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങള് പിന്നെ മാമി അവിടെ ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു അദ്ദേഹം ഉണ്ട്. അവരവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ചെന്ന് കമ്പനിയിൽ ചെന്ന് പറഞ്ഞിട്ട് പോലും അവര് കൊണ്ടുപോകുമോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പിന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞോണ്ടിരുന്നു. അവസാനം എത്ര ഒന്നും കണ്ട വെയിറ്റ് ചെയ്യുന്നു. പിന്നെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൈയൊക്കെ സ്റ്റിച്ച് ഇട്ട് പതിനാല് സ്റ്റിച്ച് ഉണ്ടെന്നാ പറഞ്ഞു. ഇപ്പൊ വലത്തേ കഴിയല്ലേ ഫുഡൊക്കെ നമ്മള് കഴിക്കാനും എടുക്കാനും കൊണ്ടുപോയെടുക്കാനും ഒരു വാക്ക് വെള്ളം പോലും എടുക്കാൻ പ്രയാസമല്ല. അങ്ങനെ ഇപ്പം നമ്മള് ടിക്കറ്റ് എടുത്ത് അവനെ ഇങ്ങി വരുത്തു കേട്ടോ. ഒറ്റയ്ക്ക് അവിടെ ബുദ്ധിമുട്ടായതുകൊണ്ടും കമ്പനിയിൽ നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് ഇല്ലാഞ്ഞതുകൊണ്ടും നമുക്ക് അവനെ ഇങ്ങോട്ട് വരുത്തേണ്ടി വന്നു. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് വരും. രാവിലെ നെടുമ്പാശ്ശേരിയിലാണ് വരുന്നത്. അപ്പൊ രാത്രിയില് മാമനും മുത്തോടി പോവാൻ ഞാൻ പറഞ്ഞു വിളിച്ചോണ്ട് വരും. രാവിലെ 4:50 എങ്ങാണ്ടാണ് ഇവിടെ എത്തുന്ന സമയം. ഇവിടുന്ന് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് അവര് പോകും. അപ്പൊ അതൊരു എങ്ങനെയാ എന്തുവാ നമുക്ക് അടുത്തൊന്നും അല്ല ഓടിപ്പോയി എന്തെങ്കിലും ഒന്ന് പറയാനോ അല്ലെ ആരുടെയെങ്കിലും ഒന്ന് ചോദിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി പോയതുകൊണ്ട് അറിഞ്ഞപ്പോ ഒരു എന്തോ ചെയ്യണം എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയില്ല. അതായിപ്പോയി കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോ എടുത്ത് ആദ്യത്തെ നമ്മുടെ അടുക്കള വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അതോടെ ശരിക്കും പറഞ്ഞ അങ്ങ് മനസ്സങ്ങ് ഇതായിപ്പോയി, അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. എന്തോ ചെയ്യണം എങ്ങോട്ട് പറയണം എന്നൊക്കെയുള്ള ഒരു ഇതായിപ്പോയി. പിന്നെ അവനെ ഫോൺ ചെയ്തിട്ട് കിട്ടാതെയായി. കമ്പനിയിൽ പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോഴത്തേക്ക് അവിടെ സിഗ്നൽ ഇല്ലായിരുന്നു. അങ്ങനെ കുറെ നേരം കോൾ ചെയ്തിട്ടൊന്നും കിട്ടാതായി അവനെ കുറച്ച് വിഷമിച്ചു. അതുകൊണ്ട് ചെറു കുഞ്ഞുങ്ങളെ കിട്ടിട്ട് പോകാൻ വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ പോയി കടകളൊക്കെ വീട്ടാം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പിന്നെ ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്നൊരു സമാധാനത്തിൽ ഇരിക്കുക. എന്ത് വന്നാലും നല്ലതിനെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവാ അല്ലേ. അതല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മുത്ത് എന്തായാലും പോകേണ്ടി വന്ന് മുത്ത് ഉറങ്ങുന്നില്ല. മുത്ത അവിരിപ്പുണ്ട്. ഇവൻ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്റെ കുഞ്ഞെ പോയി കിടന്ന് ഉറങ്ങ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉള്ളടക്കം സൗമ്യ കുട്ടിയുടെ വരവായിരുന്നു. ഒത്തിരി പേര് സൗമ്യയുടെ കാര്യമൊക്കെ ചോദിച്ചു. സൗമ്യയുടെ വീട് തൊടുപുഴ കേട്ടോ. ജോലി ചെയ്യുന്നത് ഇസ്രയേലിലാണ്. ഇസ്രയേലിൽ നിന്ന് ലീവിന് വന്നതാണ്. മോളുടെ ആദ്യ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. വന്നപ്പോ മോനിക്കുട്ടനെ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇവിടെ വരെ വന്നു. ഒരുപാട് എന്താ പറയുക സന്തോഷം എന്ന് പറയാനല്ല എനിക്ക് ആഗ്രഹം. എനിക്ക് ഒരുപാട് മനസ്സ് നിറഞ്ഞു. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മള് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് വേണ്ടപ്പെട്ടവര് ചിലപ്പോ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തോന്നൊന്നും നമുക്ക് ദൈവം ഈ കരുതലോ സ്നേഹമോ ഒന്നും തന്നില്ലെങ്കിലും നമുക്ക് വേണ്ടി ആരെയൊക്കെയോ ദൈവം ഒരുക്കുന്നുണ്ട്. അത് സത്യം അല്ലേ. അപ്പൊ എല്ലാം നല്ലതിന് എന്ത് വന്നാലും ദൈവം അറിയാതൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിച്ച് അങ്ങ് ജീവിക്കുക അത്രേ ഉള്ളൂ. ഇളിമീനായോണ്ട് ഒരുപാട് നമ്മൾക്ക് വേവിച്ചാൽ അതങ്ങ് പൊടിഞ്ഞു പോകും. എളുപ്പമൊന്നും വേവും. ഒരു മാങ്ങ പോള കറികളൊന്നും ഇല്ലല്ലോ. കൂടെ കഴിക്കാം. ജാനിക്കുട്ടി കഞ്ഞി കുടിച്ചു. മുത്ത് ഏത്തപ്പഴം മുഴുങ്ങിയത് കഴിച്ചു. ചോറ് വേണമെന്നറിയത്തില്ല. എന്തുവാ ഉറങ്ങൂ കുഞ്ഞേ പോയി. മോനുവേ പോയി കിടക്കാന്. ചോറ് വേണോ? ഏ ചോറ് വേണോ? ചോറ് വേണോ? ഏ ഏതിന് പിണങ്ങി നിൽക്കുന്നേ? എന്തോ കാര്യം? ഏ ഇങ്ങോട്ട് നോക്കി. എന്തോ കാര്യം? ഏ ഞാൻ കഴിക്കാൻ പോ.
ഇച്ചിരി നേരം ഉറങ്ങും, പോവാറാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റാ പോരെ. ഇച്ചിരി മീൻകറിയും കൂട്ടി നമുക്ക് ചോറങ്ങ് ഉണ്ണാം. ആറിട്ടാണ് ഇന്ന് മീൻകറി വെച്ചത്, കാരണം നാളെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഇന്നത്തെ ഒരു കിളിമീൻ വറുത്തതുണ്ട്, അതുകൂടെ എടുക്കാം അല്ലേ. ഉപ്പും മുളകൊന്നും എനിക്ക് ഇടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഇടാഞ്ഞത്. ഇച്ചിരി കഞ്ഞിവെള്ളം എടുക്കാം. നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് കേട്ടോ. നമ്മൾ ഓർക്കാതിരിക്കുന്ന ചിലതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങളൊക്കെ ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അല്ലേ. അങ്ങനെ ഒന്നായിട്ട് കരുതുന്നു. എത്രയും പെട്ടെന്ന് അവൻ്റെ കൈയൊക്കെ ഭേദമാകാൻ എൻ്റെ പ്രിയങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സമാധാനമുള്ള നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ. അത്താഴവും കഴിച്ച് കിടന്നപ്പോഴത്തേക്ക് 11:30 കേട്ടോ. പിന്നെ ഉറങ്ങിയൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നു. 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മാമിയും മാമനും കൂടി വന്നു. മുത്തിനെയും ജാനിക്കുട്ടിയെയും വിളിച്ചിട്ട് അവരെല്ലാവരും കൂടിയാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവർ പോകാൻ ഇറങ്ങുവാണ്. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വരവാട്ടോ. 2 വർഷത്തേക്കാണ് പോയതെങ്കിലും ഇങ്ങനെ ഒരു വരവ് നമ്മൾ വിചാരിച്ചതേ അല്ല. എല്ലാം ഈശ്വരൻ സമർപ്പിക്കുന്നു. എല്ലാം നല്ലതിനായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ.